1994 ഒരു പ്രഭാതം മൗറോ പ്രോസ്പെറി എന്ന ഒരു ഇറ്റാലിയൻ പോലീസ് ഓഫീസർ തന്റെ സുഹൃത്തായ മാൻസോയുമായി ജോഗിങ്ങിന് പോകുന്നു. ജോഗിങ്ങിന്റെ ഇടയിൽ വെച്ചാണ് മാൻസോ അയാൾ അറിഞ്ഞ ഒരു മാരത്തോൺ ഓട്ടമത്സരത്തെ കുറിച്ച് മൗറയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ സാധാരണ ഒരു മാരത്തോൺ മത്സരമായിരുന്നില്ല അത്. പൊതുവെ നടക്കുന്ന മത്സരത്തേക്കാൾ 6 മടങ്ങ് ദൂരം, അതായത് 250 കിലോമീറ്റർ 6 ദിവസം കൊണ്ട് ഓടിത്തീർക്കേണ്ട ഒരു അൾട്രാ മാരത്തോൺ മത്സരമായിരുന്നു അത്. ഇത് കേട്ട ഉടൻ തന്നെ മൗറോ പ്രോസ്പെറിക്ക് അതിൽ പങ്കെടുക്കുവാനുള്ള ആവേശം കൂടി. കാരണം ഒരു പോലീസ് ഓഫീസറിനേക്കാൾ ഉപരി അയാൾ ഒരു കായിക താരം കൂടിയായിരുന്നു. അങ്ങനെ April 10, 1994 മൗറോയും മാൻസോയും മത്സരത്തിൽ പങ്കെടുത്ത് ഓടുവാൻ ആരംഭിച്ചു. 3 ദിവസം കൊണ്ട് അവർ 96 കിലോമീറ്റർ ആണ് ഓടിത്തീർത്തത്. അങ്ങനെ 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മൗറോ മാൻസോയെ പിന്നിലാക്കി 4ാം സ്ഥാനം കരസ്ഥമാക്കാനായി ഓടിക്കയറി. എന്നാൽ ഉച്ചസമയമായതോടെ ചുറ്റും മണൽക്കാറ്റ് വീശുവാൻ ആരംഭിച്ചു. ചുറ്റുമുള്ളതൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ശക്തമായി വീശുന്ന മണൽക്കാറ്റ് അയാളുടെ ശരീരത്തെ വേദനിപ്പിച്ചിരുന്നു. അങ്ങനെ എന്തു ചെയ്യണമെന്നുള്ള ആലോചനയിലായിരുന്നു അയാൾ. ഞാൻ മണൽക്കാറ്റ് തീരുന്നത് വരെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പുറകിലുള്ളവരെല്ലാം ഓടി എൻ്റെ ഒപ്പം എത്താൻ സാധ്യതയുണ്ട്. ഞാൻ മുൻപോട്ട് പോയില്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള എല്ലാവരും ഓടി ജയിക്കുകയും ചെയ്യും. അങ്ങനെ അയാൾ മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. എന്നാൽ ഒരുപാട് ദൂരം മുമ്പിലേക്ക് പോയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാൾ മണൽക്കാറ്റ് വന്നതിന് ശേഷം സഞ്ചരിച്ച വഴി മുഴുവനും തെറ്റായിരുന്നുവെന്ന്. അതായത് 4,800 കിലോമീറ്ററിൽ വിശാലമായി കിടക്കുന്ന ആ മരുഭൂമിയിൽ അയാളുടെ ചുറ്റും ആരും സഹായിക്കാനില്ലാതെ ഒറ്റയ്ക്ക് പെട്ടുപോയെന്നുള്ള സത്യം അയാൾ മനസ്സിലാക്കി തുടങ്ങി. July 13, 1955 ഇറ്റലിയിൽ വെച്ചായിരുന്നു മൗറോ പ്രോസ്പെറി ജനിച്ചിരുന്നത്. പണ്ടുനാൾ മുതലേ ഒരുപാട് ചലഞ്ചിങ് ആയ പ്രവൃത്തികൾ ചെയ്യാൻ അയാൾക്ക് പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു. മൗറോ പ്രോസ്പെറി ഒരുപാട് മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് 90% മത്സരങ്ങളിൽ വിജയിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ സഹാറ മരുഭൂമിയിൽ വെച്ച് നടക്കുന്ന മാരത്തോൺ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെയും ആവേശത്തോടെയും ആയിരുന്നു ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. 46 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ താപനില. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ബാഗും അതിൻ്റെ അകത്ത് മത്സരാർത്ഥികൾക്ക് ആവശ്യമുള്ള വെള്ളക്കുപ്പികളും വസ്ത്രങ്ങളും ഭക്ഷണവും സ്ലീപ്പിംഗ് ബാഗും പിന്നെ വഴിതെറ്റിപ്പോയാൽ ഉപയോഗിക്കാനുള്ള ഒരു ഫ്ലെയർ ഗണ്ണും അവർ കൊടുത്തയച്ചു. വെള്ളങ്ങൾ വീണ്ടും നിറയ്ക്കുവാനായി 50 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ചെക്ക് പോയിന്റും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ 5ാം സ്ഥാനം കരസ്ഥമാക്കി ഓടിക്കൊണ്ട് നിൽക്കുന്ന മൗറോ 4ാം ദിവസമായപ്പോൾ 4ാം സ്ഥാനത്തേക്ക് മനസ്സോനെ പിന്തള്ളിക്കൊണ്ട് ഓടിക്കയറി. അങ്ങനെ മണൽക്കാറ്റിൽപ്പെട്ട് ഓടിക്കൊണ്ടിരുന്ന മൗറയ്ക്ക് എത്ര ഓടിയിട്ടും അടുത്ത ചെക്ക് പോയിന്റ് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ തനിക്ക് വഴിതെറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയ അയാൾ പയ്യെ നടക്കുവാൻ തുടങ്ങി. പക്ഷേ അവിടുത്തെ കാലാവസ്ഥ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 8 മണിക്കൂറോളം അയാൾ ആ മരുഭൂമിയിൽ മാരത്തോൺ മത്സരത്തിന്റെ ട്രാക്ക് തപ്പി നടന്നു. അദ്ദേഹത്തിന് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അയാൾക്ക് കൂടെയുള്ള മത്സരാർത്ഥികളെ കാണാത്തത് കൊണ്ട് ഭയമൊന്നുമില്ലായിരുന്നു. എപ്പോഴെങ്കിലും താൻ അവിടെ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിൽ അയാൾ ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അന്ന് രാത്രി ആയപ്പോൾ അയാൾ അവിടെ ടെന്റ് അടിച്ച് താമസിച്ചു. പിറ്റേ ദിവസം മണൽക്കാറ്റ് പൂർണ്ണമായി നിന്നു. അയാൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ആരെയും കണ്ടെത്തുവാനുള്ള പ്രതീക്ഷയിൽ ഓടുവാൻ ആരംഭിച്ചു. എന്നാൽ 4 മണിക്കൂറോളം ഓടിയിട്ടും ബലമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, തൻ്റെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്ന്. വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അയാളുടെ പട്ടാളക്കാരനായ മുത്തച്ഛൻ യുദ്ധസമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അയാൾ ചെയ്തു. തൻ്റെ യൂറിൻ അയാൾ ബാക്കി കുപ്പികളിലായി ശേഖരിച്ചു വെച്ചു. അങ്ങനെ ഒരുപാട് ദൂരം നടന്നതിന് ശേഷം
അയാൾ ഒരു ഹെലികോപ്റ്റർ കാണുകയാണ്. ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലെയർ ഗൺ മുകളിലേക്ക് മൗറോ അടിച്ചു. പക്ഷേ നിരാശയായിരുന്നു ബലം. അവർക്ക് മൗറോയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അഞ്ചാം നാൾ അയാൾ മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് ദൂരെ ഒരു വീട് കാണുകയുണ്ടായി. ഒരുപാട് പ്രതീക്ഷയോടെ അകത്തേക്ക് ഓടിച്ചെന്ന അയാൾക്ക് വീണ്ടും ലഭിച്ചത് നിരാശയായിരുന്നു. കാരണം ഒരുപാട് നാളായി പൂട്ടിക്കിടന്നിരുന്ന ഒരു വീടാണതെന്ന് അയാൾക്ക് മനസ്സിലായി. ആ വീടുകളിൽ ഒരുപാട് വവ്വാലുകൾ ഉണ്ടായിരുന്നു. അയാളെ കൊണ്ട് വിശപ്പ് സഹിക്കാനാവാതെ അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു പേനകത്തി ഉപയോഗിച്ച് അതിൻ്റെ തലയറുത്ത് അതിൻ്റെ ചോര കുടിക്കുവാനും അതിൻ്റെ മാംസങ്ങൾ തിന്നുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആ വീടിൻ്റെ മുകളിൽ കൂടി ഒരു പ്ലെയിൻ പോകുന്നത് കണ്ട അയാൾ തൻ്റെ ബാഗ് കത്തിച്ച് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി വന്ന മണൽക്കാറ്റ് കാരണം ആ തീ കെട്ടുപോയി. അങ്ങനെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടുപോയ അയാൾ തൻ്റെ ജീവൻ അവസാനിപ്പിക്കണമെന്നുള്ള ആലോചനയിലെത്തി. കാരണം ഇറ്റലിയിൽ ഒരാളെ കാണാതായാൽ 10 വർഷത്തിന് ശേഷമേ അയാൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് അവർ നൽകത്തുള്ളൂ. അതായത് 10 വർഷത്തിന് ശേഷം മാത്രമേ തൻ്റെ പെൻഷൻ കാശ് കുടുംബത്തിനും ഭാര്യയ്ക്കും ലഭിക്കൂ. അതുകൊണ്ട് എന്നേലും തന്നെ തേടി ആ വീട്ടിൽ ആരെങ്കിലും വരുമെന്ന് കരുതി അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന പേന കൊണ്ട് ചുമരിൽ തൻ്റെ പേരും ഐഡൻറ്റിറ്റിയും എല്ലാം എഴുതി വെച്ചു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സന്ദേശവും അയാൾ എഴുതിയിരുന്നു. ശേഷം കയ്യിലിരുന്ന ഒരു പേനാക്കത്തി കൊണ്ട് അയാൾ തൻ്റെ കൈത്തണ്ട മുറിച്ചു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, വിധിയെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് അയാൾ പിറ്റേ ദിവസം കണ്ണു തുറന്നു. ശേഷം കണ്ണു തുറന്ന അയാൾ താൻ മരിക്കാനുള്ള സമയമായിട്ടില്ല എന്നും ദൈവം തന്നെ മരണത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ വീണ്ടും യാത്ര പുറപ്പെട്ടു. അങ്ങനെ 8-ാം നാൾ അയാൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആട്ടിൻ കാഷ്ടവും അതിൻ്റെ കാൽപ്പാടുകളും കാണുകയാണ്. അങ്ങനെ പ്രതീക്ഷയോടെ അതിൻ്റെ പുറകെ ഓടി അയാൾ കണ്ടത് ഒരു മനുഷ്യൻ്റെ കാൽപ്പാടും കുറച്ച് ദൂരേക്ക് നോക്കിയപ്പോൾ ദൈവത്തെ പോലെ ഒരു കൊച്ചു പെൺകുട്ടി ഒരാടിനെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്നതാണ്. ഓടാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാനിട്ട് കൂടിയും അയാൾ എങ്ങനെയൊക്കെയോ ഊർജം സംഘടിപ്പിച്ച് ഓടി ആ കുട്ടിയുടെ അടുത്തെത്തി. എന്നാൽ മൗറയെ കണ്ട ആ കൊച്ചു പെൺകുട്ടി ഭയന്ന് വിറച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് അലറി വിളിച്ചുകൊണ്ട് ഓടിക്കയറി. കാരണം അത്രമേൽ വികൃതവും ശോഷിച്ചുമായിരുന്നു മൗറയെ ആ കുട്ടിയുടെ മുമ്പിൽ എത്തിയിരുന്നത്. ശേഷം ആ കുട്ടിയുടെ മുത്തശ്ശി പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആട്ടിൻപാലും ചായയും നൽകി അദ്ദേഹത്തെ സഹായിച്ചു. അയാൾ പയ്യെ പയ്യെ മനസ്സിലാക്കി അയാൾ അതിർത്തി കടന്ന് അൽജീരിയ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നുവെന്ന്. അതായത് 289 കിലോമീറ്ററുകളാണ് അയാൾ ആ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ ആത്മവിശ്വാസത്തോടെ സഞ്ചരിച്ചിരുന്നത്.